ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ ഈദിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യണമൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇന്നലെ എന്തായാലും നടന്നില്ല, കുറച്ച് നല്ല തിരക്കിലായിപ്പോയി. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് ജോലിയൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മെയിൻ പണി കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചു. വീട്ടിൽ ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനും എനിക്ക് 3 മക്കളാണ്. അപ്പം അവരൊക്കെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മളുടെ ഏകദേശം പകുതി പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാത്രി ഞാൻ ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഇന്ന് ഉദ്ദേശിച്ചത് വെക്കാൻ. അപ്പോൾ അത് ഏകദേശം മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലോ, പിന്നെ ജസ്റ്റ് മസാല ആക്കിയല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി തന്നെ തേച്ച് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അതൊക്കെ പൊരിക്കാനായിട്ട് കേട്ടോ. ചിക്കൻ ഒരു 2-3 സെറ്റായിട്ട് ഇടാനുള്ളതുകൊണ്ട് അതങ്ങനെ പൊരിച്ചെടുത്തു. അതുപോലെ ഞാൻ ബിരിയാണിയിൽ ഇത് മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളി ഇടാനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിരിയാണിക്ക് കുറച്ച് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ഇടാമെന്ന് വെച്ചിട്ട് അതും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം സൈഡിൽ ഓക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും പൂരിയൊക്കെ റെഡിയാക്കി. പിന്നെ രാത്രി തന്നെ ഞാൻ ബീഫ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, കുട്ടികളെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നെയ്ച്ചോറുണ്ടാക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഗീ റൈസിൻ്റെ അതുപോലെ ചിക്കൻ ടിക്കയുടെ ബിരിയാണിയുടെയും ഒക്കെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടതാണ്. അതുകൊണ്ട് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഗീ റൈസിനൊക്കെ വെള്ളം ഒഴിച്ച് അത് ഏകദേശം ഒന്ന് അടുപ്പിക്കേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ പണി തീർന്നല്ലോ. ഇപ്രാവശ്യം നോമ്പ് കഴിഞ്ഞതേ അറിഞ്ഞില്ല അല്ലേ, പെട്ടെന്ന് അങ്ങ് തീർന്നത് പോലെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നോമ്പിന് ശരിക്കും പറഞ്ഞു ഒരു വീഡിയോസും ഒന്നും ഇടാൻ പറ്റില്ല നമ്മളുടെ ചാനലിൽ. വേറൊന്നും കൊണ്ടല്ല, നല്ല തിരക്കായിരുന്നു. മോള് 10th ആണ്. അപ്പം അവൾക്ക് ക്ലാസ് ICSE സിലബസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാസ് തുടങ്ങി. എക്സാം കഴിയലും 9th എക്സാം കഴിഞ്ഞു. പിന്നെ ഒരാഴ്ചയുടെ ലീവേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 10th തുടങ്ങി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ നോമ്പ് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു ക്ലാസ്. ഇപ്പോൾ ഈ ഒരു മാസമാണ് ഇപ്പോൾ ലീവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗീ റൈസും മസാലയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചോറ് ദം കയറ്റാമെന്ന് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ തന്നെ നമ്മളുടെ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ മസാലയും ഒക്കെ ഇട്ടിട്ട് ദമ്മാക്കാൻ കേട്ടോ. അപ്പം ഞാനിന്ന് ലഞ്ച് ഉമ്മയുടെ അടുത്തേക്ക് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിടിക്കണം വിചാരിച്ചായിരുന്നു, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം കോവിഡായിട്ട് 2 വർഷം കോവിഡായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അധികമൊന്നും എവിടെയും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ഇപ്രാവശ്യം കുറച്ചൊന്ന് കോവിഡൊക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ഉമ്മയുടെ അവിടെയുണ്ട് ഫുഡ്, 2 വെറൈറ്റി സാധനങ്ങളാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പോകാം കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ബംഗാളി സ്വീറ്റിൻ്റെയും കൂടി റെസിപ്പി ഇടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായും കാണാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോറൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ദമ്മിലേക്ക് കയറ്റാതെ, അപ്പോൾ ചോറ് നല്ല ദമ്മായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് സ്വീറ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഇതുപോലെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 3 ടീസ്പൂണിൻ്റെ അത്രയും ഗീയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള 1 കപ്പ് റവയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഫൈനായിട്ടുള്ള റവയില്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊരു തടിപ്പുള്ള റവയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഗീയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ആണ് വെക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാലോ കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോവും. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. റോസ്റ്റഡ് റവയാണെങ്കിൽ പോലും നമുക്കിതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ല് നല്ലൊരു അരോമ വരുമല്ലോ നമ്മളൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ, ആ ഒരു സമയം വരെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വറുത്ത റവ തന്നെ ആയിരുന്നു, എന്നാലും ഞാൻ ഇതുപോലെ തന്നെ ഒന്നും കൂടി വീണ്ടും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഗീയിൽ കിടന്ന് ഇതൊന്ന് മൂപ്പിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട പാലാണ് കേട്ടോ. അപ്പം 1 കപ്പ് റവയ്ക്ക് ഏകദേശം 1¼ കപ്പ് പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഏകദേശം ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ മൊത്തമായിട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ റവയൊക്കെ നല്ലോണം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം റവയിൽ ഈ പാൽ മൊത്തമായിട്ടൊന്ന് അബ്സോർവ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച ഉടനെ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക, പാല് മൊത്തമായിട്ടും ഈ റവയിലേക്ക് അബ്സോർവ് ചെയ്യണം.
അപ്പം ആദ്യമേ ഇപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു കാൽ കപ്പും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചില റവയ്ക്ക് കുറച്ച് കൂടുതൽ ആവശ്യം വരും, അബ്സോർപ്ഷൻ പോലെ ഉണ്ടാവും ഓരോ ഇതിൻ്റെ റവയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ പാല് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്ത റവയുടെ ആ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാൽ കപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മിക്സാക്കിയിട്ട് മൊത്തമായിട്ടൊന്ന് നമുക്ക് പാനിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിലാവും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ റവ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ചൂട് തണിയുമ്പോഴേക്കും നമുക്കിതിനേക്കുള്ള പഞ്ചസാര പാനിയും കൂടി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഗുലാബ് ജാമുൻ്റെ വേറൊരു ടൈപ്പാണ്, ബംഗാളി സ്വീറ്റായ റോഷ്ബോറയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു റവക്കൂട്ടിലേക്ക് നമുക്കിത് വീണ്ടും ഇട്ട് കൊടുക്കേണ്ട 3 ടീസ്പൂണിൻ്റെ അത്രയും പാൽപ്പൊടിയാണ്. പിന്നെ ഞാൻ അവിടെ ഏലക്കായും അതുപോലെ പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അത് ഏകദേശം 1.5 ടീസ്പൂണിൻ്റെ അത്രയും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരു ഇളം ചൂടുള്ള ഒരു ടൈമിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശായി പാൽ ഒഴിച്ച് ഇതൊന്ന് നല്ലോണം കുഴച്ചൊരു നമ്മളുടെ മാവ് ആക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പം പാല് 1-2 ടേബിൾ സ്പൂണിൻ്റെ അത്രയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഗീയും കൂടി ഇട്ടിട്ട് കയ്യിലൊട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതുപോലെ ബോൾസാക്കി എടുത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം തീരെ ക്രാക്കില്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ബോൾസ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഷേപ്പിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പോളം വെള്ളമാണ് കേട്ടോ. അത് നമുക്കൊന്ന് പാവ് കാച്ചാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ്പൊടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റിക്ക് പരുവായാൽ മതി നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള ബോൾസെല്ലാം നമുക്ക് ഇതുപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തതായിരിക്കും നല്ലത്. എന്നു വെച്ചാൽ ചിലപ്പം അന്ന് നമ്മൾ ഇട്ട പാടെ ഒരു അടിക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റിക്കാവും, പിന്നെ അത് എണ്ണയിൽ കിടന്ന് അത് താനേ ഇതാക്കി വിട്ടു വന്നോളും. പക്ഷേ ആ ഒരു സമയത്ത് ഇതിനെ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഒന്നും തൊടാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഗോൾഡനിഷ് കളയിക്കാൻ നമുക്ക് നമ്മുടെ പഞ്ചസാര പാവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇതിലുള്ള എണ്ണ മൊത്തം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാര പാവിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് നമുക്ക് എടുത്ത് സേർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോഷ്ബോറ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം ബാക്കിയുള്ള വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊന്നും മറക്കരുത്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.